യോനോ ആപ്പ്, യോനോ ലൈറ്റ് ആപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് പ്രൊഫൈൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ യോനോ ആപ്പ് വഴി റീസെറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. യോനോ ആപ്പ് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഉൾപ്പെടെ എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള 75-ലധികം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ അത് കാണുക. അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെ പ്രൊഫൈൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എം പിൻ ഉപയോഗിച്ചോ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് കാണുന്നത്. ഇവിടെ നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ റിക്വസ്റ്റ്, സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അതായത് നമ്മുടെ പ്രൊഫൈൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും, ഇവിടെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതിന് പ്രൊഫൈൽ പാസ്വേഡ് ആവശ്യമാണ്. നമുക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചെടുത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് റീസെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് അറിയാമെന്നുള്ള പാസ്വേഡ്, പ്രൊഫൈൽ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് പാസ്വേഡ് നമുക്ക് അറിയില്ല, നമ്മൾ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ ഫർഗറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് ഈ ഫർഗറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ മുൻപ് പ്രൊഫൈൽ പാസ്വേഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണോ ഒന്ന് സെലക്ട് ചെയ്തത് ആ ക്വസ്റ്റ്യൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് ആൻസർ നിങ്ങൾ ഏതാണോ കൊടുത്തത് അത് നിങ്ങളവിടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ മറന്നുപോയി, നിങ്ങൾ അതിൻ്റെ ആൻസറും മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ്റെ ഒന്നും ആവശ്യമില്ല. സെക്യൂരിറ്റി ക്വസ്റ്റ്യനൊക്കെ പകരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ആ എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഒരു 16-അക്ക നമ്പർ ഉണ്ടാവും. ആ 16-അക്ക നമ്പർ തെറ്റുകൂടാതെ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എ ടി എം കൗണ്ടറിൽ പോയി പൈസ എടുക്കുന്ന എ ടി എം നമ്പർ, 4-അക്ക പിൻ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ പ്രൊഫൈൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് നമുക്ക് രണ്ട് എടുത്ത് ഒരേ പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ പുതിയൊരു പാസ്വേഡ് ഈ രണ്ട് കോളത്തിൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 8 മുതൽ 20 ക്യാരക്ടറിനിടയിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ, അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡായിരിക്കണം. ആ പാസ്വേഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ വലിയ അക്ഷരവും ചെറുതും അക്കങ്ങളും അതുപോലെ ഏതെങ്കിലും ചിഹ്നം, ഈ ചിഹ്നം സിമ്പലുകൾ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു സിമ്പല് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ 2 പ്രാവശ്യം ഒരേപോലെ ടൈപ്പ് ചെയ്യുക ഒരേ പാസ്വേഡ്. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് എസ് ബി ഐ ബാങ്കോട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. ദാ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിലൊരു ഒ ടി പി ഉണ്ടാവും. ആ ഒ ടി പി ദാ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒ ടി പി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജിൽ നോക്കിയിട്ട് ആ ഒ ടി പി, ആ 6-അക്ക നമ്പർ നിങ്ങൾ ദാ ഇവിടെ അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പാസ്വേഡ് സക്സസ്ഫുള്ളായി ചേഞ്ച് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. അതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജും വരും. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രൊഫൈൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് ചെയ്യുക.